വെൽക്കം ടു ടെസ്റ്റ് ഓഫ് വയനാട് മീഡിയ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വിഭവമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്, എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയുന്നൊരു വിഭവമാണ് പരിപ്പുവട. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് പരിപ്പുവട വാങ്ങി കഴിക്കാറുണ്ട്, കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ആൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ കുറച്ച് ഇഷ്ടക്കുറവുണ്ടാവും, ഇഷ്ടമായിരിക്കും, പക്ഷെ കഴിക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കടയിൽ ഉണ്ടാക്കുന്ന നമ്മൾ വീടുകളിൽ ചെറിയ ചെറിയ പരിപ്പുവട ഉണ്ടാക്കും. ഇപ്പോൾ കടകളിലൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അത്. അപ്പോൾ നമുക്ക് ആ രണ്ട് രീതിയിൽ പരിപ്പുവട ഉണ്ടാക്കി നോക്കാം. നമുക്ക് എന്താ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ പരിപ്പടയ്ക്ക് നമുക്ക് ആവശ്യമായത് മെയിൻ പരിപ്പാണ്. അപ്പോൾ നമ്മൾ 200 ഗ്രാം പരിപ്പെടുത്ത് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്, എന്നിട്ട് ഊറ്റിയെടുത്തതാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു വലിയ ഉള്ളി, ഒരു 5 പച്ചമുളക്, കുറച്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് നമുക്ക് എന്ത് ചെയ്യണം, പരിപ്പ് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം. നമുക്ക് അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഒറ്റ ട്രിപ്പായിട്ട് പോകുന്നതാണ് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്ത് ചെയ്യുക, അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം ഏകദേശം അരച്ച് ആയിട്ടുണ്ട്. ഈ ഒരു പരിഭാവം എന്ത് ചെയ്യുക, നമുക്ക് എടുക്കാം. എന്ത് ചെയ്യുക, നമ്മളെ എണ്ണ ചൂടാക്കാൻ വെക്കാം, എന്നാൽ നമുക്ക് പരിപ്പ് ആക്കാം. എണ്ണ ചൂടാക്കി കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പരിപ്പ് അരച്ചത് മിക്സ് ചെയ്യാം. നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇതാ ഇതുണ്ടോ, ഇടയ്ക്ക് ഒന്ന് രണ്ടൊക്കെ. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ചാണ്, ചിലർ ഇത്ര അരക്കില്ല, ഒന്ന് കറക്കി എടുക്കത്തേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ എളുപ്പം ഇതായിരിക്കും, നല്ലോണം അറിയുന്നതായിരിക്കും. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഇത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ്, ഉപ്പ് നോക്കിയിട്ടിട്ടില്ലെങ്കിൽ പണിപാടും. നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് ഇനി വെള്ളമൊന്നും കൂട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കുഴച്ച കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടണം, വെള്ളം കൂടിയാൽ പൊട്ടി പൊട്ടി പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 2 മണിക്കൂർ പരിപ്പ് വെള്ളത്തിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും വെള്ളം തൂരാൻ എടുത്തു വെക്കണം. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക, ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഏകദേശം ഇട്ടിട്ടുണ്ടാവും ഇത്ര പരിപ്പിന്. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക. എല്ലാ സാധനവും നമുക്ക് എണ്ണ ചൂടായാലും നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ പരിപ്പ് ഇടാം. നമ്മളെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്, ഓവർ ചൂടായാലും കരിഞ്ഞു ഉള്ളു പോവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ജസ്റ്റ് കൈ ഇതേപോലെ ഒന്ന് നനയ്ക്കുക, രണ്ട് കൈ നല്ല വൃത്തിയായി കഴുകണം, രണ്ട് കൈ ഉപയോഗിക്കണം. അപ്പോൾ ഈ കൈ ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് ഒരു ചെറിയ ബോളാക്കി എടുക്കുക. അതുപോലെ ചെറിയ ബോളാക്കി എടുത്ത് ഉള്ളം കൈയിൽ വെച്ച് ഈ ഉള്ളം കൈ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിക്കൊടുക്കുക. നമ്മൾ അത് ജസ്റ്റ് ഒന്ന് അമർത്തി ഇടാം. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് ഇട്ടെടുക്കാം. ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, ഇടയ്ക്ക് ഒരു ഭാഗം തന്നെ നമുക്ക് കഴിക്കും, ആ ഭാഗം കഴിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പരിപ്പുവട ഏകദേശം ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഈ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം.
അല്ലെങ്കിൽ എണ്ണയൊന്നും കുടിക്കില്ല പരിപ്പടയിന്. കുടിക്കും, സാധാരണ പഴംപൊരിയിലൊന്നും കുടിക്കുന്ന അത്ര അതിൽ കുടിക്കില്ല. ഇതിപ്പോൾ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്ന പരിപ്പുടയാണ്. അതേ മസാല തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് നമ്മൾ കുഞ്ഞി പരിപ്പുട ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ കുറേ കടകളിലൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ പരിപ്പുടേനേക്കാളും കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ ചെറിയ പരിപ്പുട ഉണ്ടാക്കിയത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും, കുറച്ചുകൂടെ കറുമുറാന്ന് കഴിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉണ്ടാക്കി നോക്കാം. ജസ്റ്റ് എടുക്കുക, ചെറിയൊരു പോർഷൻ എടുക്കുക, ജസ്റ്റ് ഒന്ന് അമർത്തുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. മറ്റേ ഇപ്പം നമ്മളെ ചുണ്ണിപ്പരിപ്പട ആദ്യം ഇട്ടതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫസ്റ്റ് ടൈം ഇട്ടത് ഏകദേശം ആയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം മുരിഞ്ഞു കോരിയെടുക്കാം. അപ്പം നമ്മളെ ചുണ്ണിപ്പരിപ്പൊടി എല്ലാം റെഡിയായി. നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം ടേസ്റ്റും ഒക്കെ ഒന്നുമില്ല, നോമ്പ് തുറന്നിട്ട് നോക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പരമാവധി ഒരു മസാല ഒന്ന് തന്നെ അരച്ചാൽ മതി. അപ്പോൾ രണ്ട് ടേസ്റ്റും നിങ്ങൾക്ക് ചെയ്യാം. ക്രിസ്പി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ഇതുണ്ടാക്കുക, ചെറുതുണ്ടാക്കുക, ചെറിയ ചെറിയ ഒട്ടാക്കി ഉണ്ടാക്കിയാൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കുക. ലോ ഫ്ലെയിം അല്ല, ഒരു മീഡിയം ഫ്ലെയിം, ഓവറോ ആവരുത്, പറ്റ കുറഞ്ഞും പോരുത്. ആ രീതിയിൽ ഇട്ടിട്ട് വേണം, തീ ആ രീതിയിൽ വേണം. പിന്നെ ഓവർ കരിയാണ്ട് മറിച്ച് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ഒരേ സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ആ സൈഡ് കരി മറ്റേ സൈഡ് വേവില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. ഇവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുള്ളൂ. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.